Okay, from the previous class, we discussed about different types of cells. Okay, നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ കാണപ്പെടുന്ന ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് സെൽസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ എന്തായിരുന്നു സെൽ? വട്ട് യു മീൻ ബൈ എ സെൽ? എ സെൽ ഈസ് ദ ടൈനി സ്മോൾ യൂണിറ്റ്സ് ഓഫ് എ ബോഡി. ബോഡിയിൽ കാണുന്ന ഏറ്റവും ചെറിയ യൂണിറ്റ്സിനെയാണ് നമ്മൾ സെൽസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ദെൻ Now we have learned about different kind of cells. So നമ്മൾ സെല്ല് എന്താന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് സെൽസ് ഏതൊക്കെയാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് ഇൻസൈഡ് ദി സെൽ. ഒരു സെല്ലിൻ്റെ ഉള്ളിലുള്ളത് എന്തൊക്കെയാന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ലുക്ക് അറ്റ് ദി പിക്ചർ ഓഫ് ആൻ അനിമൽ സെൽ. ഓക്കെ, അനിമൽ സെല്ലുണ്ട്, പ്ലാന്റ് സെല്ലുണ്ട്. അതായത് പ്ലാന്റ്സിലും അനിമൽസിലും ഓൾ ആർ മെയ്ഡ് അപ്പ് ഓഫ് സെൽസ് ആണ്. സോ ഇൻ കേസ് ഓഫ് ആൻ അനിമൽ സെൽ ദർ ആർ സെർട്ടൈൻ കോമൺ കോമ്പണൻസ് ഇൻ ഓൾ സെൽസ്. നമുക്ക് ഈ പിക്ചറിൽ നിന്ന് തന്നെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ കഴിയും എന്താണ്. ആ, ദർ ആർ സെർട്ടൈൻ കോമൺ കോമ്പണൻസ്. വാട്ട് ആർ ദ മെയിൻ കോമ്പണൻസ് ഓഫ് ആൻ അനിമൽ സെൽ? യെസ്, ദർ ആർ മെയിൻലി ത്രീ കോമ്പണൻസ് ലൈക്ക് സെൽ മെംബ്രെയിൻ, സൈറ്റോപ്ലാസം ആൻഡ് ന്യൂക്ലിയസ്. അനിമൽ സെല്ലിൽ കാണപ്പെടുന്ന മെയിൻ ത്രീ കോമ്പണൻസ് ആണ് സെൽ മെംബ്രെയിൻ, സൈറ്റോപ്ലാസം ആൻഡ് ന്യൂക്ലിയസ്. ദ ന്യൂക്ലിയസ് ഈസ് ദ സെൻറ്റർ ഓഫ് ദി സെൽ. ലുക്ക് അറ്റ് ദിസ് പിക്ചർ. യെസ്, ന്യൂക്ലിയസ് ആണ് എന്ത്? ആ, സെല്ലിൻ്റെ ഏറ്റവും സെൻറ്ററിൽ കാണപ്പെടുന്ന പോർഷനെ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയസ്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് Cell membrane is the covering of the cell. നമ്മുടെ സെല്ലിനെ കവർ ചെയ്യപ്പെട്ടുകൊണ്ട് കാണപ്പെടുന്ന ആ ഒരു പോർഷൻ അല്ലെങ്കിൽ ആ ഒരു പാർട്ടിനെ വിളിക്കുന്ന പേരാണ് എന്ത്? യെസ്, വാട്ട് ഈസ്? സെൽ മെംബ്രെയിൻ. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ദ മെട്രിക്സ് ഫില്ലഡ് ഇൻസൈഡ് ദിസ് സെൽ മെംബ്രെയിൻ ഈസ് കോൾഡ് സൈറ്റോപ്ലാസം. നമ്മുടെ സെൽ മെംബ്രെയിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യപ്പെട്ടിട്ടുള്ള ആ ഒരു മെട്രിക്സ് ഉണ്ടല്ലോ, ഒരു ബ്ലൂ കളറിൽ കാണപ്പെടുന്ന ആ ഒരു പോർഷനാണ് എന്ത്? സൈറ്റോപ്ലാസം. സോ ദീസ് ആർ ദ മെയിൻ കോമ്പണൻസ് ഓഫ് ആൻ അനിമൽ സെൽ ഓർ എ സെൽ. വാട്ട് ഈസ് ദേ? വാട്ട് ആർ ദേ? യെസ്, സെൽ മെംബ്രെയിൻ, സൈറ്റോപ്ലാസം ആൻഡ് ന്യൂക്ലിയസ്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മുടെ എക്സാമിനൊക്കെ ക്വസ്റ്റ്യൻ വരികയാണ്. ഇപ്പോൾ ലൈക്ക് ദിസ്, ഡ്രോ ദ ഫോളോവിങ് ഫിഗേഴ്സ് ഇൻ യുവർ സയൻസ് ഡയറി ആൻഡ് ലേബൽ ദി പാർട്സ്. ഇവിടെ രണ്ട് ഫിഗേഴ്സ് തന്നിട്ടുണ്ട്, ലൈക്ക് WBC ആൻഡ് ചിക്ക് സെൽ, വൈറ്റ് ബ്ലഡ് സെൽസ് ആൻഡ് ചിക്ക് സെൽ. ഇതിൽ ഏതൊക്കെ ആയിരിക്കും ന്യൂക്ലിയസ്, സൈറ്റോപ്ലാസം ആൻഡ് സെൽ മെംബ്രെയിൻ? ഡു യു ലേബൽ ഇറ്റ്? യെസ്, ദ സെൻട്രൽ പാർട്ടിൽ കാണപ്പെടുന്നതാണെന്ത്? ആ, WBC-ന്റെ ന്യൂക്ലിയസിൻ്റെ സൈസ് എന്താണ്? കൂടുതലാണ് അല്ലേ. സെൻട്രൽ പാർട്ടിൽ കാണപ്പെടുന്ന ദിസ് പോർഷൻ ഈസ് കോൾഡ് ന്യൂക്ലിയസ്. ആൻഡ് ദ മെട്രിക്സ് ഫില്ലഡ് ഇൻസൈഡ് ദ സെൽ മെംബ്രെയിൻ ഈസ് കോൾഡ്? യെസ്, സൈറ്റോപ്ലാസം. ആൻഡ് ദ ഔട്ടർ മെംബ്രെയിൻ, ദ ഔട്ടർ ലെയർ ഈസ് കോൾഡ് സെൽ മെംബ്രെയിൻ. ലൈക്ക് ദിസ് വൺ ഈസ് ന്യൂക്ലിയസ്, സൈറ്റോപ്ലാസം ആൻഡ് ദ ലാസ്റ്റ് ദ ഔട്ടർ കവറിങ് is called cell membrane. Okay, so mansilayalo endaan oru cell alle aa cellinte different components endekkiyaanulladu. Okay, so animal cellum different componentsum endaanu parnu. Like this plant cellina kuriche namakku nokka. First of all look at these two pictures. Yes, what are the pictures? One is an onion, cells of an onion peel, and the next one is a guard cells. Okay, endu speciality aanu allengil like, what's the difference? Endaanu onion cell of onion peel ilum like guard cell ilum kaanapidunna peculiar features endekkana avade kaanapidunnathu? Let's check it. In case of an onion cell, ഒരു ഒനിയൻ സെല്ലിൻ്റെ, ഒരു ഒനിയൻ പീലിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ, വി ക്യാൻ സി മെനി സെൽസ് ലൈങ് ബൈ സൈഡ് ജസ്റ്റ് ലൈക്ക് ദ ബ്രിക്സ് ഓഫ് എ വാൾ. അതെന്താണ്? ആ, അടുത്തടുത്ത് ഇങ്ങനെ എന്താണ്, ബ്രിക്സ് ഓഫ് എ വാൾ പോലെ എന്താണ്, ആ, ഇത് അടുത്തടുത്തായിട്ട് ഇങ്ങനെ കാണപ്പെടുന്നുണ്ട് അതിൻ്റെ സെൽസ്. ഏതിൽ? ഒനിയൻ സെൽസിൽ. ഒനിയൻ്റെ പീലെടുത്ത് നോക്കുകയാണെങ്കിൽ ആ സെൽസ് കാണപ്പെടുന്നത് ലൈക്ക് ദ ബ്രിക്സ് ഓഫ് എ വാൾ പോലെയാണ് അതിൻ്റെ സെൽസ് കാണപ്പെടുന്നത് അല്ലേ. Then in case of a guard cell, guard cells ൽ എടുക്കുകയാണെങ്കിൽ എങ്ങനെയാണ് കാണാൻ കഴിയുന്നത്?
we can see small openings called stomata. Yes, our God cell in the picture on the Nokia, carefully observe the picture of the God cells. Yes, avide endundu, we can see the opening or opening kaanapadunnundu. That's called stomata. Stomata endirana plants il help cheynathu. Stomata which helps for the gaseous exchange like O2CO2. Oxygen deyum carbon dioxide deyum gaseous exchange in stomata yana plants il help cheynathu. Okay. Then നമ്മള് ഒനിയൻ പീൽ, അതായത് സെൽസ് ഓഫ് ഒനിയൻ പീലും ഗോഡ് സെല്ലിൻ്റെയും അവരുടെ സെല്ലിൻ്റെ ഡിഫറൻസ് കണ്ടു അല്ലേ, അതില്ലെങ്കിൽ അതിൻ്റെ പെക്യുലർ ഫീച്ചേഴ്സ് എന്താണെന്ന് നോക്കി. ദെൻ നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ലേൺ എബൌട്ട് ദ അനിമൽ സെൽ ആൻഡ് പ്ലാന്റ് സെൽ. അനിമൽ സെല്ലും പ്ലാന്റ് സെല്ലും എന്താണെന്ന് നോക്കാം. അതിന് മുന്നേ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. Are the parts you have labeled in animal cells seen in plant cells too? അതായത് അനിമൽ സെല്ലിൽ കാണപ്പെടുന്ന എല്ലാ പാർട്സും പ്ലാന്റ് സെല്ലിലുണ്ടോ, അല്ലെങ്കിൽ പ്ലാന്റ് സെല്ലിൽ കാണപ്പെടുന്ന എല്ലാ പാർട്സും അനിമൽ സെല്ലിലുണ്ടോ? ലെറ്റ്സ് ചെക്ക് ഇറ്റ്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഒബ്സർവ് ദ പിക്ചേഴ്സ് ഓഫ് ദി അനിമൽ സെൽ ആൻഡ് പ്ലാന്റ് സെൽ. ഓക്കെ, നോക്കിയല്ലോ. സോ വാട്ട് ആർ ദ ഫൈൻഡിങ്സ് യു ഫൈൻഡ്? എന്തൊക്കെയാണ് അതെന്ന് കാണാൻ പറ്റുന്നത് നമുക്ക്? യെസ്, ആ പിക്ചർ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം അനിമൽ സെല്ലിൽ മെയിനായിട്ട് കാണപ്പെടുന്നത് ഏതൊക്കെയാണ്. ന്യൂക്ലിയസ്, സൈറ്റോപ്ലാസം, സെൽ മെംബ്രെയിൻ ആൻഡ് വാക്യൂൾ. ബട്ട് ഇൻ ദി കേസ് ഓഫ് എ പ്ലാന്റ് സെൽ അഡീഷണലി രണ്ടാൾ കൂടി അവിടെ വന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? യെസ്, ക്ലോറോപ്ലാസ്റ്റ് ആൻഡ് സെൽ വാൾ. സോ പ്ലാന്റ് സെല്ലിൽ കൂടുതലായിട്ട് അനിമൽ സെല്ലിനെ കമ്പയർ ടു അനിമൽ സെല്ലിനെ അപേക്ഷിച്ചിട്ട് ടു കോമ്പണൻസ് പ്രസൻസ് ആണ് പ്ലാന്റ് സെൽസിൽ. ഏതൊക്കെയായിരുന്നു? വൺ ഈസ് സെൽ വാൾ ആൻഡ് ദ അതർ വൺ ഈസ് ക്ലോറോപ്ലാസ്റ്റ്. ക്ലോറോപ്ലാസ്റ്റ് ഒരു ഗ്രീൻ കളറിലാണ് കാണപ്പെടുന്നത്, അതാണ് ഹരിതഗണം, അതായത് നമ്മുടെ ഫോട്ടോസിന്തസിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാർട്ടാണത്. സോ പ്ലാന്റ് സെല്ലിൽ കാണപ്പെടുന്നത് ആരാണ് മെയിനായിട്ട്? അതായത് എക്സ്ട്രാ കമ്പയർ ടു അനിമൽ സെല്ലാണെങ്കിൽ കാണപ്പെടുന്നത് ക്ലോറോപ്ലാസ്റ്റ് ആൻഡ് സെൽ വാൾ. ഓക്കെ, രണ്ടിലും അതായത് രണ്ടിലും മെയിനായിട്ട് രണ്ടിലും ഒരേപോലെ സെയിമായിട്ട് കാണപ്പെടുന്നത് ഏതൊക്കെയാണ്? യെസ്, ന്യൂക്ലിയസ്, സെൽ മെംബ്രെയിന്, സൈറ്റോപ്ലാസം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈ ചാപ്റ്ററിൻ്റെ ഏറ്റവും ലാസ്റ്റാണ് നമ്മൾ പറയുന്നത് ക്രോസ് സെക്ഷൻ ഓഫ് എ ടെൻഡർ സ്റ്റെം. ഒരു സ്റ്റെമ്മിൻ്റെ ക്രോസ് സെക്ഷനിൽ ഉള്ള ഈ പിക്ചർ ഒന്ന് ഒബ്സർവ് ചെയ്യൂ. ഓക്കെ, ഒബ്സർവ് ചെയ്തല്ലോ. എന്തൊക്കെയാണ് അതിൽ കാണാൻ പറ്റുന്നത്? വാട്ട് യു ഫൈൻഡ് ദി പിക്ചേഴ്സ്? എന്തൊക്കെയാണ് കാണാൻ പറ്റുന്നത്? യെസ്, അതിൽ നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടൈനി ചാമ്പേഴ്സ് അറേഞ്ച്ഡ് ക്ലോസ് ടു ഈച്ച് അതർ. ദോസ് സെൽസ് ഹാവ് ഡിഫറെൻറ്റ് ഷേപ്സ് സച്ച് ആസ് റൗണ്ടഡ്, ഡബിൾ ലെയർഡ്, സ്ക്വയർ, റെക്ടാങ്കുലർ എക്സെട്ര. അതായത് ഒരുപാട് എന്താണ് ആ ടൈനി ചാമ്പേഴ്സ് പോലെയുള്ള അറേഞ്ച് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ടൈനി ചാമ്പേഴ്സായിട്ട് ക്ലോസ് ടു ക്ലോസ് അറേഞ്ച് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇവിടെ ഒരു സ്റ്റെമ്മിൽ. അതേപോലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിഫറെൻറ്റ് ഷേപ്പിൽ കാണപ്പെടുന്നുണ്ട് സെൽസ്. ഏതൊക്കെ ഷേപ്പിലാണ് സെൽസ് കാണപ്പെടുന്നത്? ലൈക്ക് റൗണ്ടഡ്, ഡബിൾ ലെയർഡ്, റെക്ടാങ്കുലർ, സ്ക്വയർ, അങ്ങനെ ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് ടൈപ്സിൽ സെൽസ് ഇവിടെ കാണപ്പെടുന്നുണ്ട്. യെസ്, ക്രോസ് സെക്ഷൻ ഓഫ് എ ടെൻഡേഡ് സ്റ്റെം. സോ that's about our first chapter, the cascades of life. So ഈ ചാപ്റ്റർ നമ്മൾ എന്തിനൊക്കെ കുറിച്ച് പഠിച്ചു? നമ്മൾ പുതുതായിട്ട് എന്തൊക്കെ പഠിച്ചു? യെസ്, മൈക്രോസ്കോപ്പ് എന്ന ഇക്വിപ്മെൻറ്റ് പഠിനെ കുറിച്ചിട്ട് ലേൺ ചെയ്തു അല്ലേ. ആൻഡ് അബൌട്ട് മൈക്രോ ഓർഗാനിസം, എന്താണ് മൈക്രോ ഓർഗാനിസം? യാ, വിത്ത് ദ ഹെൽപ്പ് ഓഫ് മൈക്രോസ്കോപ്പ്, ഹെൽപ്പ് ഓഫ് മൈക്രോസ്കോപ്പിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് മൈക്രോ ഓർഗാനിസത്തിനെ കാണാൻ കഴിയുള്ളൂ. ഓക്കെ, ആൻഡ് മൈക്രോസ്കോപ്പിലുള്ള ലൈറ്റ് റൈസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ മൈക്രോ ഓർഗാനിസത്തിനെ കാണുന്നത്. ലൈക്ക് ദാറ്റ്, ലൈക്ക് ദിസ് മൈക്രോ ഓർഗാനിസം പറഞ്ഞു. ദെൻ സെൽസ് എന്താണെന്ന് പറഞ്ഞു. വാട്ട് യു മീൻ ബൈ സെൽസ്? യെസ്, ഇറ്റ്സ് ദ സ്മോൾ ടൈനി യൂണിറ്റ്സ് ഓഫ് എ ബോഡി ആൻഡ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൽസ് വിത്ത് എക്സാമ്പിൾസ്. അല്ലേ, ഏതൊക്കെയായിരുന്നു ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൽസ്? യെസ്,
One is unicellular, another one is multicellular. Unicellular is made up of only with one cell, and multicellular is made up of more than one cell. And examples, unicellular example are irunnu, yeah, Euglena, Paramecia, amoeba, bacteria, etc. Then multicellular ne plants and animals. So example check cheyidittundayirunnu. Then cheek cell endanu paranju, and peel of onion peel, cell of onion peel and gourd cell, adu engenaanu kaanapadunnathu and their peculiar features. Then we discussed about different types of cells in the human body, like muscle cell, nerve cell, cheek cell, white blood cells, etc. ഓക്കെ ദെൻ നമ്മൾ ഏറ്റവും ഈ ചാപ്റ്ററിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻസ് പാർട്ട് ഭാഗമായിട്ടുള്ളത് ഏതായിരുന്നു ഇൻസൈഡ് ദി സെൽ, അതായത് പ്ലാന്റ് സെല്ലിനെയും അനിമൽ സെല്ലിനെയും അതിൻ്റെ മെയിൻ കോമ്പണൻസും അതേപോലെ ഏതിലൊക്കെയാണ് ഏതൊക്കെയാണ് കാണപ്പെടുന്നത്. പ്ലാന്റ് സെല്ലിലാണെങ്കിൽ അനിമൽ സെല്ലിനെ കമ്പയർ ചെയ്തിട്ട് രണ്ട് പാർട്സ് കൂടുതലായി കാണപ്പെടുന്നുണ്ട്. ഏതൊക്കെയായിരുന്നു? ക്ലോറോപ്ലാസ്റ്റ് ആൻഡ് സെൽ വാൾ, ആൻഡ് നല്ല ലാസ്റ്റ് വന്നായിട്ട് നമ്മൾ ക്രോസ് സെക്ഷൻ ഓഫ് എ ടെൻഡർ സ്റ്റെം പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ദിസ് ഈസ് എബൌട്ട് അവർ ഫസ്റ്റ് ചാപ്റ്റർ. നമ്മുടെ ഇതിലെ വർക്ക് ലെറ്റേഴ്സ് എസ് എസ് വർക്കൊക്കെ നമ്മൾ ഓൾറെഡി ഫസ്റ്റ് കംപ്ലീറ്റ് ചെയ്തതുകൊണ്ട് അതിനെക്കുറിച്ച് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. സോ ദാറ്റ്സ് അബൌട്ട്. ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് പ്ലീസ് കോൾ മീ. താങ്ക് യു മൈ സ്റ്റുഡൻസ്. ഹാവ് എ നൈസ് ഡേ.